ഇന്ത്യയിലെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും കേന്ദ്ര സർക്കാർ വിറ്റഴിക്കുകയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം എം സുരാജ. നാഴികയ്ക്ക് 40 വട്ടം രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയുന്നവർ സൈന്യത്തിന്റെ ആയുധ നിർമ്മാണശാലകൾ പോലും സ്വകാര്യവൽക്കരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി കതിരൂരിൽ സംഘടിപ്പിച്ച സാംസ്കാരിക പാഠശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരാജ്. നമ്മുടെ രാജ്യം അക്ഷരാർത്ഥത്തിൽ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്. കോൺഗ്രസ് തുടക്കം കുറിച്ച സ്വകാര്യവൽക്കരണം വർദ്ധിത വീരത്തോടെയാണ് ബിജെപി സർക്കാർ നടപ്പിലാക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റഴിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുപോലെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ മാനിക്കപ്പെടുന്ന രാഷ്ട്രമായി ഈ ഭൂമുഖത്തുണ്ടാകുമോ എന്ന ചോദ്യം ഏറ്റവും പ്രസക്തമായി ഉയർന്നു വരുന്ന ഒരു കാലമാണ്. അത് രണ്ട് വിധത്തിൽ, ഒന്ന് കോൺഗ്രസിൽ നിന്നും ഏറെ ഒന്നും വ്യത്യസ്തമല്ലാത്തതെങ്കിലും കൂടുതൽ തീവ്രമായ വേഗത്തോടെ കോർപ്പറേറ്റ് വൽക്കരണം നടത്തുന്ന ഇന്ത്യൻ ഭരണവർഗത്തിന്റെ വർത്തമാനകാല നിലപാടുകളാണ്. നമ്മുടെ രാജ്യം അക്ഷരാർത്ഥത്തിൽ തന്നെ അന്യാധീനപ്പെട്ടു പോകുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത്. ഒരു രാഷ്ട്രം വിപണിയിലെ വാണിജ്യ വസ്തുവായി മാറുന്നത് എങ്ങനെയെന്നതിന് ഉദാഹരണമാണ് ഇന്ത്യ. മതനിരപേക്ഷ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന രാജ്യമായി ഇന്ത്യ നിലനിൽക്കുമോ എന്ന പ്രസക്തമായ ചോദ്യം നമുക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുകയാണെന്നും രാജ്യത്തിന്റെ പേരിൽ RSS ആസൂത്രിതമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സാംസ്കാരിക പാഠശാല കതിരൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം സുരാജ്. TP വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. MC പവിത്രൻ, കാരായി രാജൻ, AV അജയൻ, നാരായണൻ കാവുമ്പായി, കരിവെള്ളൂർ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.